അപൂർവ രോഗം ബാധിച്ച രണ്ട് വയസ്സുകാരനെ നടൻ സുരേഷ് ഗോപി ചികിത്സാ സഹായം നിഷേധിച്ച് അധിക്ഷേപിച്ച വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സഹായം ചോദിച്ചെത്തിയ അമ്മയെയും കുഞ്ഞിനെയും സുരേഷ് ഗോപി എം വി ഗോവിന്ദനോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് മടക്കുകയായിരുന്നു. ഈ രണ്ട് വയസ്സുകാരന് സർക്കാർ ചികിത്സാ സഹായം ഉറപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഒരു മാസം മരുന്നിന് മാത്രം 50,000 രൂപയോളം ചെലവ് വരും. ഈ സാഹചര്യത്തിൽ എല്ലാവിധ സഹായവും നൽകുമെന്നാണ് മന്ത്രി പറഞ്ഞത്. കുട്ടിക്ക് ചികിത്സാ സഹായം ഉറപ്പാക്കുമെന്ന് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദനും പ്രതികരിച്ചിരുന്നു. നടൻ സുരേഷ് ഗോപി ഇത്തരം പൊതുപരിപാടികളിൽ നടത്തുന്ന ഇടപെടലുകൾ, അദ്ദേഹം കാണിക്കുന്ന മനുഷ്യസ്നേഹം, സംഭാവനകൾ, ആരാധനാലയങ്ങൾ സന്ദർശിച്ച് അവിടെ കൊടുക്കുന്ന കിരീടങ്ങൾ, ഇതിലൊന്നും യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയുമില്ല എന്ന് മാത്രമല്ല, അതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള കേവലമായ വോട്ട് തന്ത്രമാണെന്ന് മനസ്സിലാക്കാൻ ഇത് മാത്രം മതിയാകും. സുരേഷ് ഗോപി വലിയ മനുഷ്യസ്നേഹിയാണെന്ന് കുറേ ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ട്. സുരേഷ് ഗോപി ഒരു ഗർഭിണിയുടെ വയറിൽ തൊട്ട് അനുഗ്രഹിക്കുന്നതൊക്കെ നാം കണ്ടിട്ടുമുണ്ട്. അതായത് കുഞ്ഞുങ്ങളോട് സ്നേഹമുള്ള, മനുഷ്യത്വമുള്ള, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരാൾ. അങ്ങനെയുള്ള ഒരാളാണ് സഹായം ചോദിച്ച അപൂർവ രോഗം ബാധിച്ച രണ്ട് വയസ്സുകാരൻ്റെ അമ്മയോട് നിങ്ങൾ പോയി എം വി ഗോവിന്ദനോട് ചോദിക്കൂ എന്ന് പറഞ്ഞത്. സർക്കാരിനോട് ചോദിക്കൂ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് ചോദിക്കൂ എന്ന് പറയുന്നതിൽ ഒരു ന്യായമുണ്ട്. മറിച്ച് എം ബി ഗോവിന്ദനോട് ചോദിക്കൂ എന്ന് പറയുന്നതിൽ വ്യക്തമാണ് രാഷ്ട്രീയമായുള്ള അദ്ദേഹത്തിൻ്റെ ശത്രുത. ഇവർ സി പി എംകാരായിരിക്കും, അല്ലെങ്കിൽ തനിക്ക് വോട്ട് ചെയ്യാനുള്ളവരല്ല എന്ന് മനസ്സിലാക്കി തനിക്ക് നേട്ടമില്ലാത്ത ഒന്നിനോടും തനിക്ക് അനുകമ്പയില്ല എന്ന് അദ്ദേഹം തുറന്നു കാണിച്ചു തരുന്നു. ബി ജെ പിയുടെ വേദിയിൽ കയറി ഞാൻ പഴയ SFI-ക്കാരനാണെന്ന് വീമ്പ് പറയാറുണ്ട് അദ്ദേഹം. അതെ, തുടക്കം മുതൽ ബി ജെ പിയിലുള്ള വ്യക്തിയായിരുന്നില്ല സുരേഷ് ഗോപി. താൻ നിൽക്കുന്നത് മനുഷ്യരെ കൊല്ലുന്ന, മനുഷ്യർക്കിടയിൽ വിഭജനമുണ്ടാക്കുന്ന, ആളുകളെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കുന്ന ഒരു പ്രത്യയ ശാസ്ത്രത്തിൻ്റെ നടുവിലാണെന്ന് മനസ്സിലാക്കിയിട്ടും അതിൽ വാ തുറക്കാതെ മനുഷ്യരോട് കാപട്യത്തിൻ്റെ മുഖം അവതരിപ്പിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്യുന്നത്. തനിക്ക് നേട്ടമുണ്ടെങ്കിൽ മാത്രം ഇടപെടുന്ന ഒരാളാണെന്ന് ഈ സംഭവത്തിലൂടെ അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. അദ്ദേഹം ജനിച്ചതും പഠിച്ചതും എല്ലാം കൊല്ലത്താണ്. പിന്നെന്തിനാണ് സുരേഷ് ഗോപി അവിടെ ഒന്നും ചെയ്യാത്ത പ്രാർത്ഥനയും സമ്മാനങ്ങളും തൃശൂർ പള്ളിയിൽ ചെയ്യുന്നത്? വെറും രാഷ്ട്രീയ മുതലെടുപ്പാണിതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഒരു വിഭാഗം തൃശൂർക്കാർക്കില്ല എന്ന് പറയാനാകില്ല. കാരണം ആ ബോധം ഉള്ളതുകൊണ്ടാണല്ലോ ഇത്രയൊക്കെ കിടഞ്ഞ് പരിശ്രമിച്ചിട്ടും തൃശൂർ എടുക്കാൻ സുരേഷ് ഗോപിക്ക് സാധിക്കാത്തതും. ഈ രണ്ട് വയസ്സുകാരനെയും മാതാവിനെയും ആട്ടിവിട്ടത് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ എത്രമാത്രം വിഭജനത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും എതിർപ്പിൻ്റെയും ആളാക്കി മാറ്റിയെന്ന് കാട്ടിത്തരികയാണ്. സുരേഷ് ഗോപി തൃശൂർ ലുർദു പള്ളിയിൽ സമർപ്പിച്ച സ്വർണ്ണ കിരീടത്തിലെ സ്വർണത്തിൻ്റെ അളവ് പരിശോധിക്കാൻ ഇപ്പോൾ പ്രത്യേക സമിതിയെ രൂപീകരിച്ചിരിക്കുകയാണ്. സ്വർണ്ണ കിരീടം എന്ന പേരിൽ ചെമ്പിൽ സ്വർണം പൂശി നൽകിയെന്ന ആക്ഷേപം ഉയർന്നതിന് പിന്നാലെയാണ് ഈ ആവശ്യം ഉയർന്നത്.